ഹായ് ഫ്രണ്ട്സ്, രണ്ടാം ക്ലാസ്സിലെ ഗണിത കിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കിന്ന് നോക്കാം. ജ്യാമിതീയ രൂപങ്ങൾ: കളം ബോർഡ്, ഡൊമിനോസ്, സംഖ്യാ കാർഡ്, സംഖ്യാ പോക്കറ്റ്, കളിനോട്ടുകൾ, ഡൈസ്. ഇത്രയുമാണ് രണ്ടാം ക്ലാസ്സിലെ ഗണിത കിറ്റിൽ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ജ്യാമിതീയ രൂപങ്ങൾ എടുക്കാം. ഇതിൽ ട്രയാങ്കിൾ, സർക്കിൾ, സ്ക്വയർ, ത്രികോണം, ചതുരം, വൃത്തം എന്നിങ്ങനെയുള്ള രൂപങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ആദ്യം ഇതിനെ വെട്ടിയെടുക്കണം. ഓരോ ഷേപ്സും നമ്മൾ വെട്ടിയെടുക്കണം. എന്നിട്ട് ഈ ഷേപ്സ് ഉപയോഗിച്ച് പല രൂപങ്ങളും നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. ഇപ്പം ആ രൂപങ്ങളെല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. സർക്കിള്, ട്രയാങ്കിള്, സ്ക്വയേഴ്സ് എല്ലാം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ചിട്ട് നമുക്ക് പല രൂപങ്ങളും നിർമ്മിക്കാവുന്നതാണ്. Thank you.
അടുത്തതായിട്ട് ഡൊമിനോസ് ആണ്. ഇത് നമുക്ക് രണ്ടാം ക്ലാസ്സിലെ പാഠഭാഗത്തിൽ പഠിക്കാനുണ്ട്. അപ്പം ഇതുപയോഗിച്ച് എങ്ങനെ കളിക്കാം, ഇതൊരു കളിയാണ്, ഇതെങ്ങനെ കളിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനും നമ്മൾ ആദ്യം ഇതുപോലെ ഓരോ കട്ടയും വെട്ടിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ഡൊമിനോസ് കട്ടകളെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ 0001 0203 4 5 6 7, അതുപോലെ 1 1 1 2 3 4 5 6 7, അതുപോലെ 2 2 2 3 2 4, അങ്ങനെ പോലെ 3 3 3 4 4 4 4 5 5 5 4 6 6 6 6 7 7 7, അങ്ങനെ ഇത്രയും കട്ടകളാണുള്ളത്. അത് മുഴുവനായിട്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും മിക്സ് ചെയ്യാം. ഇപ്പോൾ രണ്ട് പേർ വീതമാണ് കളിക്കുന്നത്. അപ്പം നന്നായിട്ട് ഷഫിൾ ചെയ്തതിന് ശേഷം രണ്ട് പേർക്കും 9 കട്ടകൾ വീതം മാറ്റിവെക്കണം. ബാക്കിയുള്ള കട്ടകൾ മാറ്റിവെക്കാം. ഇപ്പോൾ രണ്ട് ടീമിനും 9 കട്ടകൾ വീതമുണ്ട്. ഇത് കാണാൻ പാടില്ല. ഇതിൽ നിന്നും രണ്ട് ഭാഗത്തു നിന്നും ഓരോ കട്ടകൾ വീതം എടുത്തു വയ്ക്കാം. ഇതിൽ ഏത് കട്ടയിലാണോ കൂടുതൽ പോയിൻ്റ്സ് ഉള്ളത് അവർക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പാടില്ല. ഇതിവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ കളി സ്റ്റാർട്ട് ചെയ്യുന്നത് അഭിനന്ദാണ്. 7 ഉം 4 ഉം ആണ് നമ്പേഴ്സ്. അപ്പം അതിന് മാച്ചായിട്ടുള്ള കട്ടകൾ ഉണ്ടെങ്കിൽ വയ്ക്കണം. ഇനി അടുത്തത് നന്ദനയാണ് വയ്ക്കേണ്ടത്. 7 ഉം 4 ഉം ആണ് പോയിൻ്റ്സ്. അതിന് മാച്ചായി വരുന്ന കട്ടകൾ ഉണ്ടെങ്കിൽ വയ്ക്കണം. ഇനി അടുത്തത് 6 ഉം 4 ഉം ആണ്. ഇതിന് മാച്ചായിട്ട് വരുന്ന കട്ടകൾ ഉണ്ടെങ്കിൽ വയ്ക്കണം. അങ്ങനെ നമുക്ക് കളി തുടരാവുന്നതാണ്. ഈ രണ്ട് സൈഡിലുള്ള കട്ടകളിലും നമ്പേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വന്ന കട്ടകളുണ്ടല്ലോ അതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കളി തുടർന്ന് ആർക്കാണോ ഏറ്റവും കുറവ് പോയിൻ്റ് കിട്ടിയിട്ടുള്ളത് അവരാണ് ഈ കളിയിലെ വിജയി. ഈ കളിയിൽ അഭിനന്ദന് പോയിൻ്റ്സ് ഇല്ല, നന്ദനയ്ക്ക് 10 പോയിൻ്റ്സ്. ഇങ്ങനെ 2-3 കളികളും കൂടെ അവർ കളിച്ചു. അതിൽ കൂട്ടിയപ്പോൾ നന്ദനയ്ക്ക് 18 പോയിൻ്റ്സും അഭിനന്ദന് 11 പോയിൻ്റ്സും കിട്ടി. ഇതിൽ ഏറ്റവും കുറവ് പോയിൻ്റ് ആർക്കാണോ അവരാണ് ഈ കളിയിലെ വിജയി.